ഇപ്പോൾ കുറേ ഇൻ്റർവ്യൂസ് ഒക്കെ വരുന്നുണ്ട് ലോകേഷിൻ്റെ. പുള്ളി പക്ക കോൺഫിഡൻ്റ് ആണ്, 100% ലോകേഷിൻ്റെ പടം തന്നെ ആയിരിക്കും എന്ന് തന്നെയാണ് പറയുന്നത്. സിനിമയുടെ സ്റ്റോറി വലിയ പുതുമയൊന്നും കാണില്ല, സ്റ്റോറി ലൈൻ കുറേ സിനിമകളിൽ വന്നു പോയിട്ടുള്ളത് തന്നെയാണ്. പക്ഷേ അതിൽ ലോകേഷിൻ്റെ മേക്കിങ്ങിൽ കൊണ്ടുവരാൻ പറ്റുന്ന സർപ്രൈസൊക്കെയാണ് വെയിറ്റിംഗ്. അപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു ഇൻ്റർവ്യൂ ഉണ്ട് ലോകേഷിൻ്റെ, അതിൽ പറയുന്നത് ആദ്യത്തെ 10 മിനിറ്റ് മിസ്സാക്കരുത് എന്ന് എടുത്ത് പറയുന്നുണ്ട്. നല്ല രീതിയിലുള്ള കഷ്ടപ്പാട് അനുഭവിച്ചൊരു സീനാണ് എന്നും കൂടി പറയുന്നുണ്ട്. ഇന്ന് ആ ഒരു സീൻ എന്തായിരിക്കും എന്ന് നോക്കാം, അപ്പോൾ നേരെ പോയേക്കാം. படத்தில் ஃபஸ்ட்டு 10 மினிட்ஸை விட்டுருவேன், எப்படியாவது முன்னாடி போய் உட்காந்துருக்குன்னு சொல்லலான்னு இருக்கேன். ஏன்னா அதுக்கு ஒரு 1000 பேருங்கிறது கம்மி, வேர்டு ஒரு 10,000 பேர் வேலை செஞ்சுருக்கோம் அந்த ஃபஸ்ட் 10 மினிட்ஸ். ஃபஸ்ட் இருக்கு. ഈ ഒരു ഇൻ്റർവ്യൂയുടെ കാര്യമാണ് പറഞ്ഞത്. എനിക്ക് തോന്നിയ 2 പോസിബിലിറ്റീസ് എന്താന്ന് വെച്ചാൽ, ഒന്നാമത്തെ പോസിബിലിറ്റി വില്ലന്മാരുടെ സീനായിരിക്കും മേ ബി ആ ആദ്യത്തെ ഒരു 10 മിനിറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് പറയാനുള്ളൊരു കാരണം, ലോകേഷിൻ്റെ പടങ്ങൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും മിക്ക പടങ്ങളും വില്ലന്മാരുടെ സീൻസ് വെച്ചാണ് തുടക്കം, അതിലേക്ക് ഹീറോസിനെ കണക്ട് ചെയ്യാറാണ് പതിവ്. ഇവൻ മാസ്റ്ററിൽ പോലും അങ്ങനെ ആയിരുന്നു, ഭവാനിയുടെ സ്റ്റോറി ആയിരുന്നു ആദ്യം കാണിച്ചിരുന്നത്, അതിലേക്ക് ഹീറോയെ കണക്ട് ആക്കുമായിരുന്നു. അതുകൊണ്ട് തന്നെ അങ്ങനൊരു സാധ്യതയുണ്ട്. പിന്നെ ലോകേഷ് തന്നെ പറഞ്ഞിരുന്നു ലിയോ കൈദി പോലൊരു സിനിമയാണെന്ന്. അപ്പോൾ ആദ്യത്തെ 10 മിനിറ്റ് എന്നുദ്ദേശിക്കുന്നത് മേ ബി അങ്ങനെ വില്ലന്മാരുടെ ഒരു സീനാകാം. പിന്നെ രണ്ടാമത്തെ പോസിബിലിറ്റി ആയിട്ട് എനിക്ക് തോന്നിയത് ഹൈനയുടെ സീനാണ്. കാരണം ഇൻ്റർവ്യൂവിൽ ലോകേഷ് പറയുന്നുണ്ട് നല്ല രീതിയിൽ കഷ്ടപ്പെട്ടൊരു സീനാണ്, മേ ബി ഹൈനയെ വില്ലന്മാർ ഇറക്കി വിടുന്നൊരു സീനാകുമോ. ഇനി ഹൈന VFX ആണെങ്കിലും ആ ഒരു സീൻ ഷൂട്ട് ചെയ്യുന്നത് നല്ല പാടായിരിക്കും, അതും ഫുൾ ക്രൗഡൊക്കെ വെച്ച്. അങ്ങനൊരു സീൻ ട്രെയിലറിൽ കണ്ടിട്ടുണ്ടോ, ആളുകളൊക്കെ ഓടിപ്പോകുന്നൊരു സീൻ, അതുകൂടെ ആയിരിക്കാം. എനിക്ക് ഈ 2 പോസിബിലിറ്റീസാണ് തോന്നിയത്. നിങ്ങൾക്ക് ഏതാണ് ബെറ്റർ ഓപ്ഷനായിട്ട് തോന്നിയത്? ഇപ്പോൾ ലോകേഷിൻ്റെ ഇൻ്റർവ്യൂസൊക്കെ കണ്ടിട്ട് LCU അല്ല എന്നൊക്കെ കുറേ പേർ പറയുന്നുണ്ട്. മേ ബി ലോകേഷ് ഇൻ്റർവ്യൂസിൽ LCU അല്ല എന്ന രീതിയിലൊക്കെ സംസാരിച്ചിട്ടുണ്ടാകാം, പക്ഷേ അതിന് കറക്റ്റായിട്ട് മറുപടി പറയുന്നില്ല. LCU അല്ല എന്നോ ആണോ എന്നോ കറക്റ്റ് പറയുന്നില്ല. ബട്ട് എനിക്ക് ഏകദേശം LCU ആണ് എന്ന് തന്നെയാണ് തോന്നുന്നത്. പിന്നെ തിയേറ്ററിലിരുന്ന് അങ്ങനെ ഒരു സർപ്രൈസ് റിവീൽ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചായിരിക്കണം ലോക്കി ഒന്നും പറയാത്തത്. തലേ ദിവസം എങ്ങനെ ഒരു ട്വീറ്റ് വന്നാലോ. അപ്പോൾ ആദ്യത്തെ 10 മിനിറ്റ് സീൻ എന്തായിരിക്കും എന്നാണ് ഇന്ന് നോക്കിയത്. നിങ്ങൾക്ക് ഇതല്ലാതെ എന്തെങ്കിലും തോന്നിയിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.